ദേവോടിൻ്റെ നാഥനായി വാഴും സ്റ്റീഫൻ ദേവസ്യ, ദേവോടിൻ്റെ തോഴനായ വസ്യ, ദേവോടിൻ്റെ നാഥനായി വാഴും സ്റ്റീഫൻ ദേവസ്യ, ദേവോടിൻ്റെ നാഥനായ വസ്യ. ലണ്ടനിൽ പോയങ്ങ് ഡിഗ്രി എടുത്തു, കുമാനോടൊപ്പം വേദി പങ്കിട്ടു, ലോകമായ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി, അനവധി തേജുകൾ പിടിച്ചടക്കി, ശ്രുതിയും താളവും ഇല്ലാത്തവരെ ഈ സ്റ്റേജിൽ നിർത്തി പാട്ടു പാടിച്ചു. ഈ ബോർഡിൽ തന്റെ മാന്ത്രിക വിനകൾ കൊണ്ട് സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്ത കലാകാരൻ, ലക്ഷോപലക്ഷം ജനങ്ങളെ ഒറ്റയ്ക്ക് വേദിയിൽ നിർത്തി സംഗീതത്തിൽ ആറാടിച്ച കലാകാരൻ, ലോക പ്രശസ്തനായ എ ആർ റഹ്മാനോടൊപ്പം വേദികൾ പങ്കിട്ട കലാകാരൻ, ലണ്ടനിൽ നിന്നും കീബോർഡിൽ ബിരുദാനന്ദ ബിരുദം നേടിയ കലാകാരൻ, പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നു പാണന്മാർ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ കുറിച്ച്? സോറി, അല്ല, ഈ സ്റ്റീഫൻ ദേവസി എന്ന് ചന്തുവിലേക്കൊന്ന് തെന്നിമാറിപ്പോയതാണ്. അല്ല, ഒരു പാലം ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഞാൻ താങ്കളെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു, എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എനിക്ക് മനോജനെ പറ്റി വലിയതായിട്ട് അറിയില്ല, പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞ ശീലമില്ല എനിക്ക്. എങ്കിൽ ഞാൻ പറയാം, നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടവൻ, പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്ക് 30 വയസ്സായെന്ന് പറഞ്ഞ് പണിക്ക് പോടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ക്രിക്കറ്റ് കുത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടവൻ, പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാരമായപ്പോൾ നാട്ടുകാരും പഞ്ചായത്ത് ഓഫീസും പോലീസും ചേർന്ന് നാട് കടത്തിയവൻ, ഇനിയും എന്തുണ്ട് നിങ്ങളുടെ നാട്ടിൽ പാടാൻ പാട് നടക്കാൻ? മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ ഒരിടത്തിരുന്ന് ഈ കീബോർഡിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്തിരുന്ന് പാരഡിയിൽ അത്ഭുതം സൃഷ്ടിക്കാറുണ്ടായിരുന്നു. ആ, അപ്പൊ നിങ്ങൾ പാരഡി എഴുതോ? എഴുതുക മാത്രമല്ല, നന്നായിട്ട് പാടുകയും ചെയ്യും. അപ്പൊ രണ്ട് ദ്രോഹം അവൻ ചെയ്യുന്നത്, എഴുതുകയും ചെയ്യും പാടുകയും ചെയ്യും. അല്ല, എന്റെ പാരഡി എന്ന് പറഞ്ഞ ചേട്ടാ വെറൈറ്റിയാണ്. ഈ ബോധമില്ലാത്തവർക്ക് വരെ ബോധോദയം ഉണ്ടാവും എന്റെ പാരഡി ചേട്ടാ. ഓ, ബോധോദയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാരഡിയാണ്? അതെ. എന്നിട്ട് നിനക്കെന്താ ബോധോദയം ഇല്ലാതായിപ്പോയി ചേട്ടാ? എന്റെ പാരഡികളൊക്കെ ഞാൻ എഴുതുന്നത് ശാന്തമായ ഒരിടത്തിരുന്നാണ്, അതായത് പുഴയുടെ കുളങ്ങളുടെ അരുവികളുടെ ഒക്കെ കരയിലിരുന്നാണ്. അപ്പൊ ഈ പാരഡി എഴുതാൻ വേണ്ടി ഞാൻ ഒരു ദിവസം പെരിയാറിന്റെ തീരത്ത് പോയി. പെരിയാറിന്റെ തീരത്തിരുന്നു കവിതയും പേനയും പെൻസിലും വെച്ചുകൊണ്ടിരുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് ഒരു വരി കിട്ടിയില്ല, ഉച്ചയായി, ഉച്ചയായിട്ടും വരി കിട്ടിയില്ല, വൈകുന്നേരമായിട്ട് ഒരു ഒറ്റ വരി പോലും കിട്ടിയില്ല. ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു 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 ചൂണ്ട കിടക്കുന്നുണ്ട്. അവിടെയാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് തുടങ്ങുന്നത്. ഞാൻ ഈ ചൂണ്ട എടുത്ത് നേരെ പുഴയിലേക്ക് ഇട്ടു. എന്റെ ചേട്ടാ, ഒരു 2 മിനിറ്റിലുള്ള ഒരു വരാല്, ഒരു 5-6 മണിയായപ്പോൾ ഒരു 8-10 വരാല് കിട്ടി. ഞാൻ അപ്പൊ തന്നെ ഈ പേപ്പറും പേനയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ വരാലുമായിട്ട് മാർക്കറ്റിൽ ചെന്നു അതിനങ്ങോട്ട് കച്ചവടം ചെയ്തു. എന്റെ ചേട്ടൻ നല്ല പൈസ കിട്ടി. അങ്ങനെ 2 മാസത്തേക്ക് ഞാൻ ഈ പാരഡി ഏറ്റങ്ങൾ നിർത്തിവെച്ചു. അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കരുത്. എന്തിനാ? നിങ്ങൾക്ക് പാരഡിയാണോ വലുത്, വരാലാണോ വലുത്? വരാല്. ഏ, പാരഡി എന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞത് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, വരാൽ ഇത്രയുണ്ട്. എനിക്ക് വരാലോ വരുന്നു. അങ്ങനെയാണെങ്കിലും സ്റ്റീഫൻ ഉദ്ദേശിച്ച എന്താ വെച്ചാൽ, ശരിക്കും കാഴ്ചയിലല്ല, ശരിക്കും നിനക്ക് പാരഡിയാണോ വരാലാണോ വലുത്? എഴുതി വെച്ച അളവ് വെച്ച് നോക്കുമ്പോ വരാല് തന്നെയാണ് വലുത്. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എന്റെ ഉള്ളിൽ കിടക്കുന്ന കവിത പുറത്തേക്ക് വരാൻ തുടങ്ങി. നേരെ ഭാരതപ്പുഴയിലേക്ക് പോയി. അവിടെ പോയി പേനയും പേപ്പറും എടുത്തിരുന്നപ്പോഴേക്കും ഈ പ്രിയദർശന്റെ പടത്തിലുള്ള പോലെ ഇങ്ങനെ മണലും ചോന്നുകൊണ്ട് കുറെ പേര് ഇങ്ങനെ പോണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താ പരിപാടി? മണല് നോക്കുക എന്ന് പറഞ്ഞു. 1000 രൂപയും കിട്ടും, ഉച്ചക്ക് ഊണും കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ജീവിതത്തിൽ വേറൊരു വരത്തിലുണ്ടായി. പേനയും പേപ്പറും ചുറ്റിക്കളഞ്ഞിട്ട് മണല് ചോട് തുടങ്ങി. എന്റെ ചേട്ടൻ 2 മാസം മണലിനോട്.